മൂന്നിഞ്ച് ലെവലാക്കി ഇവിടുത്തെ വേസ്റ്റ് പീസുകളൊക്കെ ഇതുപോലുള്ള വേസ്റ്റ് പീസുകളൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്। മൂന്നിഞ്ച് കട്ട് ചെയ്തിട്ട് ഇതൊരു ഡയമണ്ട് പീസ് ആക്കുക, അതാണ് നമ്മൾ പരിപാടി। കണ്ടാ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പീസ് ഉണ്ടാക്കുക, ഡയമണ്ട് പീസ് ഉണ്ടാക്കുക। അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വേസ്റ്റ് പീസ് മാർബിളിൻ്റെ വേസ്റ്റ് ഇല്ല എന്നുള്ള കാണിക്കാനും വേണ്ടി അതാണ് ഇതിൻ്റെ ആകൃതി കാര്യങ്ങളൊക്കെ। അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് നല്ലൊരു അടിപൊളി വർക്കാണ്, എങ്ങനെ ഏത് ലെവലിലുമാണെങ്കിലും നമുക്ക് ഡിസൈൻ ആക്കി വെക്കാൻ പറ്റും। ഇതുപോലുള്ളൊരു ഡയമണ്ട് പീസ് കിട്ടും। അപ്പോൾ നമ്മളിത് ആദ്യം മൂന്നിഞ്ച് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചാണ്, മൂന്നിഞ്ച് ലെവലാക്കിയിട്ട് ഇവിടുത്തെ വേസ്റ്റ് പീസുകളൊക്കെ ഇതുപോലുള്ള വേസ്റ്റ് പീസുകളൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്। ഇതിപ്പോൾ ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഡയമണ്ടായിട്ട് ഇങ്ങനെ ചെറിയ ഷീറ്റായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്താൽ, ഇതിപ്പോൾ നമ്മളൊരു മൂന്നിഞ്ച് ലെവലിലുള്ള ഡയമണ്ടാണ്। അപ്പോൾ ഇത് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിത് എന്തുവാണെങ്കിലും ഇതായിട്ട് ഉണ്ടാക്കാമെന്നില്ല, നമുക്ക് കണ്ടോ ഇത് ഇപ്പോൾ ഇങ്ങനെ ഫ്ലവറാക്കാൻ പറ്റും, കറക്റ്റ് കട്ടിങ് ആവണം കേട്ടോ, കട്ടിങ്ങിന് കൂടുതൽ ഇതൊന്നും വരാൻ പാടില്ല, നമ്മൾ കറക്റ്റ് ജോയിൻ്റായിട്ട് വെട്ടില്ല, നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫ്ലവറായിട്ട് ചെയ്യാൻ പറ്റും। എങ്ങനെ വേണമെങ്കിലും നമ്മൾ നല്ല ഫ്ലവറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ കഴിയും, അതാണ് ഇതിൻ്റെ കേരളം। നമുക്ക് ഡയമണ്ടായിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ചിത്രമാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം। ഭഗവാൻ ആപ്കാ ബലാ കരോ। ആയിക്കോട്ടെ।